നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2022 ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പി എസ് സി ബുള്ളറ്റിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. LDC LGS പോലെയുള്ള പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സിന്റെ പെയ്ഡ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. വരാൻ പോകുന്ന പി എസ് സിയുടെ LDC LGS മറ്റ് പ്രധാന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി 2023-24 വർഷത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു പുതിയ കോഴ്സ് നമ്മൾ ജൂലൈ 2 മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ ക്ലാസ്സുകളും റെക്കോർഡഡ് ക്ലാസ്സുകളും അതിൻ്റെ ടൈപ്പ് ചെയ്ത PDF നോട്ട്സും അതേപോലെ റിവിഷൻ എക്സാമും അടങ്ങുന്ന കോഴ്സാണ്. ഏത് സമയത്ത് നമുക്ക് കേട്ട് പഠിക്കുകയും റിവൈസ് ചെയ്ത് വായിച്ച് പഠിക്കുകയും ഏറ്റവും ഈസി ആയിട്ട് കറണ്ട് അഫയേഴ്സ് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് നിങ്ങളിരുന്ന ഏത് പരീക്ഷയിലും കറണ്ട് അഫയേഴ്സിൽ ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം എന്ന് കോൺഫിഡൻസ് തരുന്ന ഒരു കോഴ്സ് തന്നെയാണിത്. കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നീട് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണ്ട. ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടുകൂടി തന്നെ കറണ്ട് അഫയേഴ്സിനെ അപ്രോച്ച് ചെയ്യാം. ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോഴ്സിൻ്റെ ടോട്ടൽ ഫീ വരുന്നത് 500 rupees ആണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം 2022 കവിതാ വിഭാഗം ജേതാവ് മനോജ് മണിയൂറാണ് കൃതി ചിമ്മിനിവട്ടം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ കവിതാ വിഭാഗം ചെയ്തവരാണ് മനോജ് മണിയൂർ, കൃതി ചിമ്മിനിവട്ടം. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് യു ഷറഫ് അലി. ഇമ്പോർട്ടൻ്റ് ആണ്, മുൻ ഫുട്ബോൾ താരമാണ് യു ഷറഫ് അലി. അപ്പോയിൻമെൻ്റ് ആണ്, പദവിയാണ്, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പക്ഷേ സംസ്ഥാന സ്പോർട്സ് കൗൺസിലൊക്കെ സ്ഥിരമായി പരീക്ഷയ്ക്ക് വരാറുള്ളതാണ്. മേഴ്സിക്കുട്ടൻ രാജിവെച്ചിരുന്നു, അതിനെ തുടർന്നാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റായി ആര് വന്നത്? യു ഷറഫ് അലി. അപ്പോൾ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം കവിതാ വിഭാഗം ചെയ്തവരാണ് മനോജ് മണിയൂർ, കൃതി ചിമ്മിനിവട്ടം. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് യു ഷറഫ് അലി. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്, ഓരോ ടൂർണമെൻറ്റ് വരുമ്പോൾ നടക്കുന്നതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായതാരാണ് സഞ്ജു സാംസൺ. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. നെക്സ്റ്റ്, രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിൽ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. ജെൻഡർ പാരിറ്റിയിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഒന്നാമതെത്തിയത് ഏത് സംസ്ഥാനമാണ്? കേരളം. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിൽ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിൻ്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായത് സഞ്ജു സാംസൺ. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം നേടുന്നവരിൽ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളം. ലോക മാതൃഭാഷാ ദിനാചരണം 2023 ഭാഗമായി മലയാള മിഷൻ നൽകി വരുന്ന മലയാൻമ മാതൃഭാഷാ പുരസ്കാരം ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം മാതൃഭാഷാ ദിനമുണ്ട് ഫെബ്രുവരി 21. അപ്പോൾ ലോക മാതൃഭാഷാ ദിനാചരണം 2023 ഭാഗമായി മലയാള മിഷൻ നൽകി വരുന്ന മലയാൻമ മാതൃഭാഷാ പുരസ്കാരം കണിക്കൊന്ന പുരസ്കാരം ലഭിച്ചത് മലയാള മിഷൻ മുംബൈ ചാപ്റ്ററിനും മികച്ച പ്രവാസി സംഘടനയ്ക്കുള്ള സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ ചാർജയ്ക്കും ഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് ബാംഗ്ലൂർ ഭാഷാ മയൂര പുരസ്കാരം ഇന്ത്യൻ വിഭാഗത്തിൽ കെ ദാമോദരനും വിദേശ വിഭാഗത്തിൽ റംഷി മുഹമ്മദിനും ഫിറോസിയ ദിലീപ് റഹ്മാനും ലഭിച്ചു. ഭാഷാ മയൂര പുരസ്കാരം ഇന്ത്യൻ വിഭാഗത്തിൽ കെ ദാമോദരൻ വിദേശ വിഭാഗത്തിൽ റംഷി മുഹമ്മദ് ഫിറോസിയ ദിലീപ് റഹ്മാൻ. ബോധി അധ്യാപക പുരസ്കാരം ലഭിച്ചത് പി രാധാദേവി പ്രീത നാരായണൻ. ബോധി അധ്യാപക പുരസ്കാരം ആർക്കൊക്കെ ലഭിച്ചു? പി രാധാദേവി പ്രീത നാരായണൻ. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ റെയർ ആയിട്ടുള്ള പുരസ്കാരമാണ് ലോക മാതൃഭാഷാ ദിനാചരണം 2023 ഭാഗമായി മലയാള മിഷൻ നൽകി വരുന്ന മലയാൻമ മാതൃഭാഷ പുരസ്കാരം. അതിൽ കണിക്കൊന്ന പുരസ്കാരം ലഭിച്ചത് മലയാള മിഷൻ മുംബൈ ചാപ്റ്റർ. മികച്ച പ്രവാസി സംഘടനയ്ക്കുള്ള സുഗതാഞ്ജലി പ്രവാസി പുരസ്കാരം ലഭിച്ചത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. ഭാഷാ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് ഇൻഡിക് ഡിജിറ്റൽ ആർക്കൈവ് ബംഗളൂരു. ഭാഷാ മയൂര പുരസ്കാരം ലഭിച്ചത് കെ ദാമോദരൻ ഇന്ത്യൻ വിഭാഗത്തിൽ, റംഷി മുഹമ്മദ് ഫിറോസിയ ദിലീപ് റഹ്മാൻ വിദേശ വിഭാഗം. ബോധി അധ്യാപക പുരസ്കാരം ലഭിച്ചത് പി രാധാദേവി പ്രീത നാരായണൻ. അന്തരിച്ച ശാന്തിഭൂഷൺ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? നിയമജ്ഞൻ, മുൻ കേന്ദ്രമന്ത്രി. അന്തരിച്ച ശാന്തിഭൂഷൺ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? നിയമജ്ഞൻ, മുൻ കേന്ദ്രമന്ത്രി.
2021 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര ഗായിക വാണി ജയറാം, കലൈവാണി എന്നായിരുന്നു യഥാർത്ഥ പേര്. 2021 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര ഗായികയാണ് വാണി ജയറാം, കലൈവാണി എന്നായിരുന്നു യഥാർത്ഥ പേര്. അപ്പൊ രണ്ട് വിയോഗങ്ങളാണ് അന്തരിച്ച. ശാന്തി ഭൂഷൺ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? നിയമജ്ഞൻ, മുൻ കേന്ദ്രമന്ത്രി. 2021 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര ഗായികയാരാണ് വാണി ജയറാം, യഥാർത്ഥ പേര് കലൈവാണി. ദെൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കുവ നദി ചെന്നൈ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2023 റിപ്പോർട്ടാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കുവ നദി ചെന്നൈ. അന്തരിച്ച കെ വിശ്വനാഥൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചലച്ചിത്ര സംവിധായകൻ. അന്തരിച്ച കെ വിശ്വനാഥൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചലച്ചിത്ര സംവിധായകൻ. അപ്പോൾ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കുവ നദി ചെന്നൈ. അന്തരിച്ച കെ വിശ്വനാഥൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചലച്ചിത്ര സംവിധായകൻ. ദെൻ ആസാദി സാറ്റ് ടു വിക്ഷേപിച്ചത്, 2021 ഫെബ്രുവരി 10 ആസാദി സാറ്റ് ടു വിക്ഷേപിച്ചത്. നമ്മൾ ആസാദി ഒക്കെ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ആസാദി സാറ്റ് 1 എന്നൊരു സാറ്റലൈറ്റ് 2022 ഫെബ്രുവരി 7 വിക്ഷേപിച്ചിരുന്നു, SSLV D1 എന്ന് പറയുന്ന സാറ്റലൈറ്റിൽ. പക്ഷെ അത് ഭാഗ്യമായിട്ട് പരാജയപ്പെട്ടിരുന്നു. അതിനെ തുടർന്ന് ആസാദി സാറ്റ് 2 എന്ന് വിക്ഷേപിച്ചു 2023 ഫെബ്രുവരി 10. വാഹനം SSLV D2. കൊടുങ്ങല്ലൂർ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂൾ, കണ്ണൂർ കൊളയാട് സെന്റ് കോർണേലിയോസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയിലെ വിദ്യാർത്ഥികൾ ഇതിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാണ്. കാരണം ആസാദി സാറ്റ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 75 സർക്കാർ സ്കൂളുകളിലെ 750 പെൺകുട്ടികൾ ചേർന്നായിരുന്നു ആദ്യം ഡെവലപ്പ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. 1386 കിലോമീറ്റർ ആണ് നീളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഇതാണ്, ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. 1386 കിലോമീറ്റർ ആണ് നീളം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ആണ് ഡൽഹി മുംബൈ. ദെൻ ന്യൂസിലൻഡിന്റെ 41 പ്രധാനമന്ത്രി അധികാരമേറ്റത് ക്രിസ് ഹിപ്കിൻസ്. ന്യൂസിലൻഡിന്റെ 41 പ്രധാനമന്ത്രി അധികാരമേറ്റത് ആരാണ്? ക്രിസ് ഹിപ്കിൻസ് ആണ്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയായിരുന്ന ജസീന്ത ആർഡൻ രാജിവെച്ചതിനെ തുടർന്നാണ് ഇങ്ങനൊരു അപ്പോയിന്റ്മെന്റ്. ന്യൂസിലൻഡിന്റെ 41 പ്രധാനമന്ത്രിയെ അധികാരമേറ്റത് ക്രിസ് ഹിപ്കിൻസ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച റഫേൽ വരാനെ ഏത് രാജ്യത്തെ താരമായിരുന്നു? ഫ്രാൻസ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച റഫേൽ വരാനെ ഏത് രാജ്യത്തെ താരമായിരുന്നു? ഫ്രാൻസ്. നിലവിൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 92. ഇതിൽ അപ്ഡേഷൻസ് വരാൻ സാധ്യതയുണ്ട്. റീസെന്റ് ചില പഠനങ്ങളൊക്കെ വന്നിരുന്നു എങ്കിലും 2023 ഫെബ്രുവരി പ്രകാരം വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 92. പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സന്റെ ജീവിത ആസ്പദമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രമാണ് മൈക്കൽ. പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സന്റെ ജീവിത ആസ്പദമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഇത് മൈക്കൽ. അപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച റഫേൽ വരാനെ ഏത് രാജ്യത്തെ താരമായിരുന്നു? ഫ്രാൻസ്. നിലവിൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 92. പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സന്റെ ജീവിത ആസ്പദമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രമാണ് ഇത് മൈക്കൽ. അപ്പോൾ തീർച്ചയായിട്ടും PSC ബുള്ളറ്റിനുള്ള കുറച്ച് വ്യത്യസ്തമായ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതുപോലെ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ റീകളക്ട് ചെയ്യുക. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2022 ബാലസാഹിത്യ പുരസ്കാരം കവിതാ വിഭാഗം ചെയ്തവരാണ് മനോജ് മണിയൂർ, കൃതി ചിമ്മിനിവട്ടം. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റത് യു ഷറഫ് അലി. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിന്റെ ബ്രാൻഡ് അംബാസഡർ നിയമിതനായത് സഞ്ജു സാംസൺ. രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പ്രവേശനം നേടുന്നതിൽ സ്ത്രീ പുരുഷ അനുപാത ഇൻഡെക്സിൽ ഒന്നാമതെത്തിയത് കേരളം. ലോക മാതൃഭാഷാ ദിനാചരണം 2023 ഭാഗമായി മലയാള മിഷൻ നൽകി വരുന്ന മലയാളമ മാതൃഭാഷാ പുരസ്കാരം, കണിക്കൊന്ന പുരസ്കാരം, മലയാള മിഷൻ മുംബൈ ചാപ്റ്റർ, മികച്ച പ്രവാസി സംഘടനയ്ക്കുള്ള സുഗതാഞ്ജലി പുരസ്കാരം, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ, ഭാഷാ പ്രതിഭാ പുരസ്കാരം ഇന്ത്യ ഡിജിറ്റൽ ആർക്കൈവ് ബാംഗ്ലൂരു, ഭാഷാ മയൂര പുരസ്കാരം കെ ദാമോദരൻ ഇന്ത്യൻ ഭാഗത്തിലും റംഷി മുഹമ്മദ് ഫിറോസിയ ദിലീപ് റഹ്മാൻ വിദേശീയ ഭാഗത്തിൽ, ബോധി അധ്യാപക പുരസ്കാരം പി രാധാദേവി പ്രീത നാരായണൻ. അന്തരിച്ച ശാന്തി ഭൂഷൺ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? നിയമജ്ഞൻ, മുൻ കേന്ദ്രമന്ത്രി. 2023 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്ത്യൻ ചലച്ചിത്ര ഗായിക വാണി ജയറാം, യഥാർത്ഥ പേര് കലൈവാണി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മലിനമായ നദി കുവ നദി ചെന്നൈ. അന്തരിച്ച കെ വിശ്വനാഥൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? ചലച്ചിത്ര സംവിധായകൻ. ആസാദി സാറ്റ് 2 വിക്ഷേപിച്ചെന്നാണ് 2023 ഫെബ്രുവരി 10. വാഹനം SSLV D2. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യഘട്ട ഉദ്ഘാടനം നടത്തിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ എക്സ്പ്രസ് വേ ഇതാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. 1386 കിലോമീറ്റർ ആയിരുന്നു നീളം. ന്യൂസിലൻഡിന്റെ 41 പ്രധാനമന്ത്രി അധികാരമേറ്റത് ക്രിസ് ഹിപ്കിൻസ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച റഫേൽ വരാനെ ഏത് രാജ്യത്തെ താരമായിരുന്നു? ഫ്രാൻസ്. നിലവിൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 92. പോപ്പ് സംഗീത രാജാവ് മൈക്കിൾ ജാക്സന്റെ ജീവിത ആസ്പദമാക്കി ഹോളിവുഡിൽ ഒരുങ്ങുന്ന ചിത്രം മൈക്കൽ. ഇത്രയും പോയിന്റ്സ്
കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.